പകലിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ നല്ല പകലില് ഞങ്ങളുടെ ദേഹം, ഞങ്ങളുടെ ദേഹി എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ നല്ല പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ ഉണരുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഇന്ന് പകൽക്കാലം അങ്ങയുടെ തിരുമുഖം അന്വേഷിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആയിരിക്കുന്നതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം യേശുവ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ആത്മാവിൽ നിറഞ്ഞ സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ ഞങ്ങളുടെ കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുക. ഇന്ന് പകൽക്കാല സ്വർഗം ഞങ്ങൾ ഇടയാക്കണമേ. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം ഞങ്ങൾക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും, രക്ഷയുടെ പാനപാത്രമെടുത്ത് ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പ്രിയപിതാവേ, ഞങ്ങൾ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാ, ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാ. അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ, അങ്ങയെ സന്തോഷിപ്പിക്കുന്ന ആരാധന ദൂതന്മാരോട് ചേർന്ന് ഇന്ന് പകൽക്കാലം ചെയ്യുവാൻ ഞങ്ങളുടെ അകത്ത മനുഷ്യനെ ഇന്ന് പകൽ സ്വർഗത്തിൽ ദൈവമിടയാക്കണമേ. പകൽ സ്വർഗത്തിൽ ദൈവം ഞങ്ങളെ സഹായിക്കണം, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന ഘടനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നല്ല നാമത്തിൽ തന്നെ കരങ്ങളെ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ജീസസ്, നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലുയാ, ഹല്ലേലുയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലുയാ, ഹല്ലേലുയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇട വന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇട വന്നില്ല. ഹല്ലേലുയാ, ഹല്ലേലുയാ, നമ്മുടെ ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ദയ തോന്നി എന്റെ മേൽ ചോദിച്ചതല്ലേ, ആയുസ്സെല്ലാം നിനക്കാണ്.
മുടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. കുറ്റോരു മുടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിച്ചിടും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിച്ചിടും. ഹല്ലേലുയാ ഹല്ലേലുയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലുയാ ഹല്ലേലുയാ നമ്മുടെ യേശു ജീവിക്കുന്നു. അഗ്നിയൽ അഭിഷേകം ചെയ്തിടുവാൻ നിന്റെ ദാസന്മാർ പുറപ്പെടട്ടേ. രാജ്യങ്ങൾ വിറയ്ക്കട്ടെ യേശുവിൻ നാമം, ദാസന്മാർ പുറപ്പെടട്ടെ. അഭിഷേകം ചെയ്തിടുവാൻ നിന്റെ ദാസന്മാർ പുറപ്പെടട്ടെ. രാജ്യങ്ങൾ വിറയ്ക്കട്ടെ യേശുവിൻ നാമം, ദാസന്മാർ പുറപ്പെട്ട ചേർന്ന് ആത്മാവിൽ ആരാധന തീയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന തീയാൽ അഭിഷേകമേ. ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കൾ ആത്മാവിൽ ജോലിച്ചിടട്ടെ. സകല ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു. ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കൾ ആത്മാവിൽ ജോലിച്ചിടട്ടെ. സകല ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു. ആരാധന തീയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന തീയാൽ അഭിഷേകമേ. രോഗങ്ങൾ മാറുന്നു, ക്ഷീണങ്ങൾ നീങ്ങും യേശുവിൻ നാമത്തിനാ. ഭൂതങ്ങൾ ഓടുന്നു, ശാപങ്ങൾ നീങ്ങും യേശുവിൻ നാമത്തിനാ. രോഗങ്ങൾ മാറുന്നു, ക്ഷീണങ്ങൾ നീങ്ങും യേശുവിൻ നാമത്തിനാ. ഭൂതങ്ങൾ ഓടുന്നു, ശാപങ്ങൾ നീങ്ങും യേശുവിൻ നാമത്തിനാ. ആത്മാവിൽ ആരാധന തീയാൽ അഭിഷേകമേ. ആത്മാവിൽ ആരാധന തീയാൽ അഭിഷേകമേ. ഹല്ലേലുയാ ഹല്ലേലുയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലുയാ ഹല്ലേലുയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലുയാ ഹല്ലേലുയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലുയാ ഹല്ലേലുയാ നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. ഹല്ലേലുയാ ഹല്ലേലുയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലുയാ ഹല്ലേലുയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നിനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നിനച്ചതല്ല. ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലുയാ ഹല്ലേലുയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലുയാ ഹല്ലേലുയാ നമ്മുടെ യേശു ജീവിക്കുന്നു.
കൂടയോരം തള്ളിക്കളഞ്ഞു കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും ഒരു കൂടയോരം തള്ളിക്കളഞ്ഞു കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും നീ മാത്രമാണ് എന്നെ ഉയർത്തിയത് സന്തോഷത്തോടെ ഞാൻ ആരാധിച്ചിടും നീ മാത്രമാണ് എന്നെ ഉയർത്തിയത് സന്തോഷത്തോടെ ഞാൻ ആരാധിച്ചിടും ഹല്ലേലുയാ Hallelujah, apude sujivikkunu. Hallelujah, hallelujah, apude sujivikkunu. Siyon sanjari bhayapedenda, yaganna devam kudeyundu. Siyon sanjari bhayapedenda, yaganna devam kudeyundu. Avan mayangugilla, urangugilla. ഇസ്രായേലിൻ്റെ ദൈവം കൈവിടില്ല അവൻ മയങ്ങുകില്ല ഉറങ്ങുകില്ല ഇസ്രായേലിൻ്റെ ദൈവം കൈവിടില്ല സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട യാഹവ ദൈവം കൂടെയുണ്ട് സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട യാഹവ ദൈവം കൂടെയുണ്ട് രോഗിയായി ഞാൻ തളർന്നാലും ദേഹമെല്ലാം ചെയ്തു അവൻ മയങ്ങുകില്ല ഉറങ്ങുകില്ല ഇസ്രായേലിൻ്റെ ദൈവം കൈവിടില്ല അവൻ മയങ്ങുകില്ല ഉറങ്ങുകില്ല ഇസ്രായേലിൻ്റെ ദൈവം കൈവിടില്ല സിയോൻ സഞ്ചാരി ഭയപ്പെടില്ല യാഹവ ദൈവം കൂടെയുണ്ട് സിയോൻ സഞ്ചാരി ഭയപ്പെടില്ല യാഹവ ദൈവം കൂടെയുണ്ട് വാക്കു തന്നോൻ
പകരം എന്തു നൽകും ഞാനിനി വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്തി താണലോകത്തിലേക്ക് കടന്നു വന്ന ഞാനും നീയും അനുഭവിക്കേണ്ട നിന്ദകൾ സ്വയം ഏറ്റെടുത്ത് ഞാനും നീ നിന്ദിക്കപ്പെടേണ്ട സ്ഥാനത്ത് യേശു നിന്ദകൾ ഏറ്റെടുത്തു. ഞാനും നീയും ഒറ്റപ്പെടേണ്ട സ്ഥാനത്ത് യേശു ക്രിസ്തു നിനക്കായി ഒറ്റപ്പെട്ടു. ഞാനും നിങ്ങളും അടികൊള്ളേണ്ട സ്ഥാനത്ത് യേശു ക്രിസ്തു അടികൊണ്ടു. നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്ന ആ യേശു കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് യേശുവേ നീ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ നിനക്കെന്ത് പ്രത്യുപകാരം ചെയ്യും എന്ന് പകലേശുവിനോട് ചോദിക്കാം. പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണമായി നൽകുന്നു ഹൃദയത്തിന്റെ ആഴത്തിൽ എത്ര പേര് യേശുവിനോട് പറയും നീ എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് നീ എന്റെ പാപങ്ങളെയും നീ എന്റെ ശാപങ്ങളെയും ഏറ്റെടുത്തത് കൊണ്ട് എന്ന് പകൽ ഞാൻ നിന്നെ അധികമായി സ്നേഹിക്കുന്നു. ഞാൻ എന്റെ ജീവിതത്തെ നിനക്കായി സമർപ്പിക്കുകയാണ്. തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇന്ന് പകൽ യേശു നിന്റെ ഹൃദയത്തിന്റെ വാതിൽ വന്ന് മുട്ടുകയാ. നിനക്ക് വേണ്ടി മരിച്ച നിന്റെ ശാപത്തെ ഏറ്റെടുത്ത നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് ഭാരമേറിയ കുരിശും ചുമ്മി തലയിൽ മുൾക്കിരീടധാരിയായി രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ മൂന്നാണികളിന്മേൽ നിനക്കായി മരിച്ച യേശുവിന്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇന്ന് പകലേശുവിനോട് പറയാമോ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണമായി നൽകുന്നു പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണമായി നൽകുന്നു നാഥനെ എന്ന് പകല കാൽവറി ക്രൂശിന്റെ ദർശനം ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ശിഷ്യന്മാരെ കൈവിടപ്പെട്ടവനായി അപമാനിതനായി വാക്കുകൊണ്ട് ഉലകത്തെ ഉണ്ടാക്കിയവൻ തലചായിക്കുവാനിടമില്ലാതെ എലി എലി ലമ്മാ ശബക്താനി എന്ന് പറഞ്ഞ് സ്വന്തം തോളിലേക്ക് തലചായിച്ച് പ്രാണനെ വിട്ട യേശുവിന്റെ തിരുമുഖത്തേക്ക് നോക്കി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർ യേശുവിനോട് പറയും ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിമ്മ
മഹായാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പകരം എന്തു നൽകും ഞാനി എന്നാരോഗ്യം നൽകുന്നു നാഥന മൊഴിയിൽ കേട്ടു രക്ഷയിൽ ശബ്ദത്തിൽ വിടുതൽ നൽകും നിന്നിമ്പ വചനത്തെ മൊഴിയിൽ കേട്ടു ശബ്ദത്തെ വിടുതൽ നൽകും വചനത്തെ പകരം എന്തു നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ പകരം എന്തു നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ നിൻ ശരീരം തകർത്തു ഞങ്ങൾക്കാ ശുദ്ധരക്തം ചിന്തി ഞങ്ങൾക്കാ നിൻ ശരീരം തകർത്തു ഞങ്ങൾക്കാ പകരം എന്തു നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മയാകത്തേ പകരം എന്തു നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മയാകത്തേ ക്രൂശിൽ കണ്ടു ിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാനത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു ആദരേ പകരം പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ പ്രിയപിതാവേ അങ്ങയുടെ പുത്രനായ ഞങ്ങളുടെ അരുമരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ തിരുമുഖത്തേക്ക് ഇന്ന് പകൽ ഞങ്ങൾ നോക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി അടിയേറ്റ, ഞങ്ങൾക്ക് വേണ്ടി ശാപമായി തീർന്ന ആ യേശുവിന്റെ തിരുമുഖത്തേക്ക് നോക്കി അപ്പ നിന്റെ ശരീരം ഞങ്ങൾക്ക് വേണ്ടി തകർത്തു.
ആദ്യത്തോട് ഞങ്ങൾ ആ യാഗത്തെ ഓർക്കും. നീ ഞങ്ങളുടെ രോഗങ്ങളെ വഹിച്ചു, ഞങ്ങൾക്ക് ആരോഗ്യം നൽകി. ഈ സുവിശേഷവുമായി ഞങ്ങൾ ലോകം മുഴുവൻ പോകും. വേർപിരിയാത്തൊരു വലിയ ബന്ധം യേശുവ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വേർപിരിയില്ലിനി ഞാൻ എന്തു ക്ലേശങ്ങൾ വന്നിടി ഓരോ നിമിഷമാതും തിരുമാർവാതിൽ ചാരിടും ഞാൻ. പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണമായി നൽകുന്നു നാഥനേ. പ്രിയപിതാവേ, അങ്ങയുടെ മുറിവേറ്റ കരത്തിലേക്ക് ഞാൻ ഈ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിപരിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് കടന്നുപോയി ജനത്തിന് വേണ്ടി അപേക്ഷയും അഭയാചനയും കഴിച്ചതുപോലെ, പിതാവിന്റെ വലത്തു ഭാഗത്ത് പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു അതിപരിശുദ്ധ സ്ഥലത്ത് ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷയും അഭയാചനയും കഴിക്കുന്നത് കൊണ്ട് ആ പുത്രനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിതാവേ, ഞാൻ ഈ ജനത്തിനായി അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാ. ഈ ജനത്തിന്റെ കണ്ണുനീരുകൾ അങ്ങ് തുടയ്ക്കണമേ, ഇവരുടെ ഭാരങ്ങൾ അങ്ങ് മാറ്റണമേ, ഇവരും ഇവരുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുവാൻ, ഇവർ സകലത്തിനും ശുഭമായി സകലത്തിനും സുഖമായും സകലത്തിനും പൂർണ്ണ തൃപ്തിയുള്ള കുഞ്ഞുങ്ങളായി തീരുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാ. സാമ്പത്തികമായി തകർന്നവർ ഇതിനകത്തുണ്ട്, ജീവിതത്തിൽ നിരാശ അനുഭവിക്കുന്നവരുണ്ട്, തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. ഉന്നതമേറിയ വിദ്യാഭ്യാസത്തിലായി കുഞ്ഞുങ്ങളെ ഏച്ചിട്ട് ശുഭകരമായ ഭാവിയില്ലാതെ കറങ്ങി നിൽക്കുന്നവർ ഇന്ന് മകൾ ഇതിനകത്തുണ്ട്. ഒരൌന്നത്യവും പ്രാപിക്കാൻ കഴിയുന്നില്ലല്ലോ, വർഷങ്ങളായി ആരാധിച്ചിട്ടും വിടുതലല്ലല്ലോ എന്ന നിരാശയോടെ ആയിരിക്കുന്ന ജനത്തിനായി ഇന്ന് മകൾ പ്രാർത്ഥിക്കുന്നു. അതിപരിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ പ്രാർത്ഥിച്ച മഹാപുരോഹിത പ്രാർത്ഥനയാ. പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെടട്ടെ, ദുഷ്ടന്മാർ സകല ദുഃഖങ്ങൾ തകരട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, അസാധാരണമായ അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ബിസിനസ്സുകൾ അഭിവൃദ്ധി പ്രാപിക്കട്ടെ, ബിസിനസ്സുകൾ അഭിവൃദ്ധി പ്രാപിക്കട്ടെ, ഉയർച്ച പ്രാപിക്കട്ടെ. പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണമായി നൽകുന്നു നാഥനെ. പകരം എന്തു നൽകും
ഞാനിനി ഹൃദയം പൂർണ്ണമായി തിരുവെഴുത്തുകളിൽ വായിക്കുന്നത് പോലെ ആത്മീകവും ഭൗതികവുമായ സകലവിധ നന്മകളും സകലവിധ അനുഗ്രഹങ്ങളും എന്ന് പകൽ ഈ ജനത്തിന്റെ മേൽ അങ്ങയിക്കണമേ. ഇവർ ഒന്നിലും കുറവില്ലാത്തവരായി സകലത്തിലും ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ സമ്പത്തിൽ ആരോഗ്യത്തിൽ കുടുംബത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാകൊണ്ട് ഇന്ന് പകൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നല്ല നാമത്തിൽ തന്നെ കരങ്ങളെ അടിച്ച് ചേർത്ത് കിടത്താൻ നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒരു വാക്യം വായിക്കാം. രണ്ട് കൊരിന്ത്യർ എഴുതിയ ലേഖനം, അതിൻ്റെ 9:8 ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുകയാണ്, നിങ്ങൾ സകലത്തിലും എപ്പോഴും, ചില സമയത്തേക്ക് മാത്രമല്ല, സകലത്തിലും, ഒരു കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും. ചിലർ വിചാരിക്കുന്നത് ഈ ദൈവം എല്ലാം ഒന്നും കൊടുക്കത്തില്ല, കുറച്ച് പുള്ളിങ്ങനെ പിടിച്ചോണ്ടിരിക്കും. സമാധാനമുണ്ട്, സമ്പത്ത് കാണത്തില്ല, സമ്പത്തുണ്ട്, സമാധാനം കാണത്തില്ല, ഇതെല്ലാം ഉണ്ടെങ്കിൽ വേറെ. വേദപുസ്തകം പറയുന്നത് നിങ്ങൾ സകലത്തിലും, ഉലകത്തിൽ എന്തൊക്കെ അനുഗ്രഹം ഒരു ദൈവവൈതലിനുണ്ടോ അതെല്ലാം എല്ലാറ്റിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാണ്. നമുക്ക് എല്ലാ നന്മയും പൂർണ്ണ തൃപ്തിയുള്ളവരായി നമ്മളെ ആക്കുവാൻ ദൈവം ശക്തനാണ്. ഒരു വാക്യം വായിച്ച് യോഹന്നാൻ എഴുതിയ ലേഖനം 3:2. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് തിരുവെഴുത്ത് പറയുക, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ. ചില പറയണ്ട, ആത്മാവിലൊരു സുഖമൊക്കെയാ, പക്ഷെ ജഡത്തിൽ ഒരു സുഖവുമില്ല. ആത്മാവിൽ വലിയ സമാധാനവും സന്തോഷവുമാ, പക്ഷെ ജഡത്തിൽ ഒരു സമാധാനവും ഒരു സന്തോഷവും ഇല്ല. വേദപുസ്തകം പറയുന്നു, നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ മേഖലയിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി, നിങ്ങൾ അഭിവൃദ്ധി പ്രാപിച്ചവരായി ഇരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷേ ഇത് നമുക്ക് പലപ്പോഴും ചെയ്യുന്നില്ല, പ്രാപിക്കാൻ കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം എന്തുകൊണ്ടാണ് ദൈവം ആഗ്രഹിക്കുന്ന സകല സൽപ്രവൃത്തിയിലും സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല കൃപയും പെരുക്കുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് ആ നിലയിൽ എത്താൻ പറ്റാത്തത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. വേദപുസ്തകത്തിൽ നമ്മൾ നേരത്തെ വായിച്ച വാക്യം 2 കൊരിന്ത്യർ 8 പറഞ്ഞു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന്. യേശു ക്രിസ്തു ദാരിദ്ര്യം അനുഭവിച്ചത് ഏതില്ല? ചിലർക്ക് സമ്പത്ത് വന്നാൽ അതൊരു
അതൊരു അനുഗ്രഹത്തിൻ്റെ ഒരു ഇതായിട്ട് കാണാൻ പറ്റത്തില്ല. യേശു ക്രിസ്തു നമ്മളെ സമ്പന്നരാക്കാൻ ദാരിദ്ര്യം അനുഭവിച്ച കൃപ നിങ്ങൾ ഓർക്കണം. യേശു ക്രിസ്തു ദരിദ്രനായി തീർന്നത് ഏത് കാര്യത്തിലാണ്? ടാക്സ് കൊടുക്കാൻ കാശില്ലാത്ത തരുമോ? യേശു പറഞ്ഞു, കുഴി നരികൾക്ക് പോലും പാർക്കാൻ വീടുണ്ട്, എനിക്ക് അതുമില്ല. യേശു ദരിദ്രനായി തീർന്നത് നമ്മെ സമ്പന്നരാക്കാനാ. നമ്മുടെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നമ്മൾ സകലത്തിൽ സമ്പന്നരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന അളവിലും നിലയിലും നമ്മൾ ഉയർച്ചയും നന്മയും പ്രാപിക്കാൻ കഴിയാത്തതിന് പല കാരണങ്ങളാണുള്ളത്. ഒന്നാമത് വായിക്കുക, എന്താണ് ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്? ആവർത്തനങ്ങളുടെ പുസ്തകം 27:15. ശില്പിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. തിരുവെഴുത്ത് പറയുന്നത് ദൈവം നമ്മെ സകല സമൃദ്ധിയിലേക്കും സകല അനുഗ്രഹത്തിലേക്കും സകലത്തിനു ശുഭമായും സുഖമായും ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുമ്പോൾ ആ നിലയിൽ നമുക്ക് ഉയർച്ചയും നന്മയും പ്രാപിക്കുവാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു പക്ഷേ ഈ വിഗ്രഹത്തിൻ്റെ മുൻപിൽ പോയി പ്രാർത്ഥിക്കുന്നത് അതൊരു ശാപമായിട്ട് നിൽക്കുന്നു. അനുഗ്രഹത്തിൻ്റെ അടയാളമാണ് സമൃദ്ധി, അനുഗ്രഹത്തിൻ്റെ അടയാളമാണ് അഭിവൃദ്ധി, അനുഗ്രഹത്തിൻ്റെ അടയാളമാണ് സകല കൃപയിലും പെരുകി വരിക, അനുഗ്രഹത്തിൻ്റെ അടയാളമാണ് സകലത്തിനു ശുഭമായും സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവനുമായി തീരുക. എന്നാൽ ഈ നിലയിൽ എത്തേണ്ട ദൈവജനം പലപ്പോഴും ഈ നിലയിൽ വാരത്തിൽ എത്താൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശില്പിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് അറുപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ശാപത്തിൻ്റെ അടുത്ത കാരണം എന്ന് പറയുന്നത് വായിച്ച പുറപ്പാടിന്റെ പുസ്തകം 20:1 വാക്യങ്ങൾ, ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുകയാണ്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു, എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. ദൈവത്തിന് തിരുവെഴുത്ത് വളരെ ശക്തമായി പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഒരു കാരണവശാലും സ്വർഗത്തിലുള്ളതിൻ്റെയോ ഭൂമിയിലുള്ളതിൻ്റെയോ വെള്ളത്തിലുള്ളതിൻ്റെയോ യാതൊന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കുകയോ അവയെ നമസ്കരിക്കുകയോ അവയെ സേവിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് ശാപമാണ് എന്ന് ദൈവത്തിന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിനും അഭിവൃദ്ധിക്കും വിരോധമായി ഒരുപക്ഷെ നമ്മുടെ ആരാധനാ ശൈലികൾ. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഇന്ന് രാവിലെ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തിനടുത്ത് ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിലുള്ളതായിരിക്കും ഒരു കുടുംബമുണ്ടായിരുന്നു. ആ കുടുംബത്തിൽ 7 സഹോദരിമാരാണ് ഉള്ളത്. മൂത്ത സഹോദരി വിവാഹം ചെയ്തു, അധികം ദിവസമാകുന്നതിന് മുമ്പ് വീട്ടിൽ വന്നു നിൽക്കുന്നു. അടുത്തൊരു സഹോദരി വിവാഹം ചെയ്തു, അത് ഒരു രോഗത്താൽ പിടിക്കപ്പെട്ടു. അടുത്ത വേറൊന്നത്തിന് മാനസികമായ അസുഖം. ഈ പ്രതികൂലവും പ്രതിസന്ധിയും എല്ലാം ഒന്നിനു പുറകെ ഒന്നൊന്നായി ആ കുടുംബത്തിലേക്ക് വരുമ്പോൾ അവരുടെ വിശ്വാസവും ആചാരവും അനുസരിച്ച് പലരുടെയും മുമ്പിൽ പോയി കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞ പല കാര്യങ്ങളും, ഒന്ന് പിതാക്കന്മാരുടെ ദോഷം, 2 താമസിക്കുന്ന ഭവനത്തിൻ്റെ ദോഷം. ഹേ, ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ ഒക്കെ ഒന്നിന് പുറകെ ഒന്നൊന്നായി ഇവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ചിലർ പറയുന്നു വീടിൻ്റെ ദോഷം, ചിലർ പറയുന്നു പിതാക്കന്മാരുടെ ദോഷം. ഇത് രണ്ടായാലും നിരപരാധികളായിരിക്കുന്ന ഒരു കുടുംബത്തിലെ 6-7 പേർ ഒരുമിച്ച് കഷ്ടത്തിലും ശാപത്തിലും കിടക്കുമ്പോൾ അവസാനത്തെ തലമുറ പഠിക്കുവാനായി ബാംഗ്ലൂരിൽ പോയി, അവിടെ പോയപ്പോൾ ഇതുവരെ നിർബന്ധത്താൽ ഒരു മീറ്റിങ്ങിന് കടന്നു പോയതാ, അവിടെ ചെന്നപ്പോൾ ഇതുവരെ താൻ കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ ശബ്ദം കേട്ടു. എന്താ താൻ കേട്ടതെന്ന് ചോദിച്ചാൽ ഇതുവരെ താൻ കേട്ടിരിക്കുന്നതൊക്കെ കാരണങ്ങളെ കുറിച്ച് കേട്ടിട്ടുള്ളൂ, എന്നാൽ പരിഹാരത്തെ കുറിച്ച് ആരും തങ്ങളോട് സംസാരിച്ചില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളോട് പറയട്ടെ, ഇന്നും നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ കഴിയാതെ, ഉയർച്ച പ്രാപിക്കുവാൻ കഴിയാതെ, സകലത്തിനു ശുഭമായും സകലത്തിനു സുഖമായും സകലത്തിനു പൂർണ്ണ തൃപ്തിയുള്ള
മക്കളായി തീരുവാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നെ വിടുവിക്കുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ നിനക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന ഒരുവൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേര് യേശു വന്ന ഇന്ന് പകൽ അവന്റെ കരങ്ങളിലേക്ക് നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ അവന് നിന്നെ അനുഗ്രഹിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ യേശുവിന് കഴിയും. യേശുവിനെ കഴിയത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ്, ഓരോ തന്ത്രങ്ങൾ പറഞ്ഞ് പലതും നിന്നെ കൊണ്ട് ചെയ്യിക്കും, പക്ഷേ അതൊന്നും നിന്റെ ശാശ്വത പരിഹാരമായിരിക്കത്തില്ല. നിന്റെ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് അഖിലാണ്ടത്തെ നിയന്ത്രിക്കുന്ന, അഖിലാണ്ടത്തെ വാക്കുകൊണ്ട് സൃഷ്ടിച്ച, നിനക്ക് വേണ്ടി വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് താണലോകത്തിൽ വന്ന്, നിനക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്ത്, ഇന്നും പിതാവിന്റെ വലത്ഭാഗത്ത് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കുന്ന യേശുവിന് നിന്റെ വിഷയത്തിൽ പരിഹാരം നൽകുവാൻ കഴിയും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ജീവിതത്തിൽ വിടുതൽ വേണോ? യേശുവിന് തരാൻ കഴിയും. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണോ? യേശുവിന് അനുഗ്രഹിക്കാൻ കഴിയും. നിന്റെ നയ പൈസ എന്റെ യേശുവിന് വേണ്ട. കാശിന്റെ വലിപ്പം കണ്ടോ? കിഴിയുടെ വലിപ്പം കണ്ടോ? കുടുംബത്തിന്റെ മഹിമ കണ്ടോ? അനുഗ്രഹിക്കുന്നവനല്ലേ യേശു? തന്നെ തന്റെ മുൻപിൽ ഏകാഗ്ര ചിത്തന്മാരായിരുന്ന് തന്നോട് പ്രാർത്ഥിക്കുന്ന ആരുണ്ടോ അവന് വേണ്ടി അത്ഭുതം ചെയ്യുന്നവനാണ് യേശു. പ്രൈസ് ദി ലോർഡ്. വായിച്ചിട്ട് റോമാലേഖനം 1-ാം അധ്യായം, റോമാലേഖനം 1-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായ ദൈവത്തിൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം ആരാണെന്ന് ഒരു ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാക്കാൻ ദൈവം ആരാണെന്ന് ദൈവം തന്നെ മനസ്സിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സങ്കീർത്തനകാരൻ പറയുന്നത് എങ്ങനെയാ? ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനങ്ങൾ ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. തിരുവെഴുത്ത് പറയുന്നത് ദൈവത്തിന് നിത്യശക്തിയും ദിവ്യത്വവുമായ അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ദൈവം ആരാണെന്ന് ദൈവം ബുദ്ധിയുള്ളൊരു മനുഷ്യന് മനസ്സിലാക്കാൻ ദൈവം വിളിച്ച് പറയുന്നത് ഇതാ, ആകാശത്തിലേക്ക് നോക്ക്, ഞാൻ ആരാണെന്ന് നിനക്ക് ഞാൻ വെളിപ്പെടുത്തുകയാ. ആകാശവിധാനങ്ങളിലേക്ക് നോക്ക്, എൻ്റെ കൈകളുടെ പ്രവൃത്തി എന്താണെന്ന് ഞാൻ വെളിപ്പെടുത്തുകയാ. അതെ, സമുദ്രത്തിലേക്ക് നോക്ക്, അതിന് മണ്ണുകൊണ്ട് ഞാൻ അതിരിട്ട് അതിനെ നിർത്തിയിരിക്കുകയാ. അതെ, ഇങ്ങനെയെല്ലാം ദൈവം തൻ്റെ പ്രവൃത്തികൾ ബുദ്ധിക്ക് തെളിവായി ഒരു മനുഷ്യന് വേണ്ടി ദൈവം വെളിപ്പെടുത്തുമ്പോൾ അതിൻ്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് വരിക. ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവം എന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു, വിവേകമില്ലാത്ത ഹൃദയമിനോട് പോയി. ശ്രദ്ധിക്കുക, ദൈവം ആരാണെന്ന് ദൈവം തന്നെ മനസ്സിലാക്കി കൊടുത്തിട്ട് ഈ ദൈവത്തെ അറിഞ്ഞിട്ടും ഈ ദൈവത്തെ ഒന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ ആകാശവും സമുദ്രവും പ്രപഞ്ചവും എല്ലാം സൃഷ്ടിച്ചിട്ട് സാധാരണ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഈ ദൈവം ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വിഷമം ഇതാ, ഇതെല്ലാം ബുദ്ധിക്ക് തെളിവായി വെളിപ്പെടുത്തി കൊടുത്തിട്ടും ഈ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാൻ ആർക്കും മനസ്സില്ല. ഒരു മനുഷ്യനും ഈ സൃഷ്ടിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ മനസ്സില്ല. അവരെന്താ ചെയ്യുന്നത്? തങ്ങളുടെ നിരൂപണങ്ങളിൽ എന്ത് ചെയ്തു? വ്യർത്ഥരായിപ്പോയി. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുമ്പോൾ, ആകാശവിധാനങ്ങൾ ദൈവത്തിൻ്റെ കൈവലയെ പ്രസിദ്ധമാക്കുമ്പോൾ, ഈ ദൈവം ആരാണെന്ന് മനസ്സിലാക്കി ഈ ദൈവത്തിന് നന്ദി കാണിക്കാൻ എന്ത് ചെയ്യുന്നില്ല? മനുഷ്യന് മനസ്സില്ല. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? തങ്ങളുടെ നിരൂപണങ്ങളിൽ, അവൻ്റെ ബുദ്ധിയിൽ, അവൻ്റെ ചിന്താഗതിയിൽ അതേ ഉരുത്തിരിയുന്നതായിരിക്കുന്ന വ്യക്തികൾ, ശക്തികൾ ഒക്കെ ദൈവമായി മാറുകയാണ്. ഇന്നലത്തെ മനോരമ വായിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, കോടതിയിൽ ഞങ്ങൾ ഈ ദൈവമാണെന്ന് തെളിയിക്കേണ്ട കാര്യമില്ല എന്ന് ഒരു നേതാവ് പറഞ്ഞിരിക്കുക. ദൈവമാണോ അല്ലയോ എന്നുള്ളത് കോടതി ചോദിച്ചപ്പോൾ കോടതിയുടെ മുമ്പിൽ പറഞ്ഞിരിക്കുക, മനോരമയ്ക്കകത്ത് വന്ന ന്യൂസാ. ദൈവമാണോ ഇല്ലയോ എന്നുള്ളത് കോടതിയോട് പറയേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് അദ്ദേഹം ദൈവമാ. ഓക്കെ, ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവം താൻ ആരാണ്? ഒരു വ്യക്തി ദൈവമായിരിക്കണമെന്നുണ്ടെങ്കിൽ, ദൈവമെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും കുറഞ്ഞത് 3 ക്വാളിറ്റി വേണം. 1, അവൻ സർവജ്ഞാനിയായിരിക്കണം. മലയാളം മാത്രം അറിയാവുന്ന ഒരു പുള്ളിക്കാരനോ പുള്ളിക്കാരത്തിയോ എനിക്ക് ദൈവമല്ല,
ഒന്ന് സർവജ്ഞാനിയായിരിക്കണം, രണ്ട് സർവശക്തനായിരിക്കണം. ഒന്നിന് കഴിവുണ്ടാകുകയും ഒന്നിന് കഴിവില്ലാതിരിക്കുകയും ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് സർവവ്യാപി. ഇവിടെ ആയിരിക്കുമ്പോഴും സബ്മറൈനിൽ ഇരുന്നാലും ഫ്ലൈറ്റിലിരുന്നാലും ഗുഹയിലിരുന്നാലും അവിടെയൊക്കെ ഇരിക്കുന്നവരുടെ അടുക്കിലേക്ക് ചെല്ലാൻ കഴിവുള്ള ഓംനീഷ്യന്റും ഓംനിപൊട്ടന്റും ആയിരിക്കുന്ന ഒരുവനെ ദൈവമാകാൻ കഴിവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരുവനെ ദൈവമെന്ന് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഭാഷയ്ക്ക് പരിമിതിയുണ്ടെങ്കിൽ എന്തൊരു ഗതികേടായിരിക്കും അല്ലേ? മലയാളിയായിരിക്കുന്ന ഞാൻ പൗലൂസിനോട് പ്രാർത്ഥിച്ചുള്ള ഗതികേട് എന്തായിരിക്കും? ഞാൻ പൗലൂസിനും ബർബറൻ, പൗലൂസ് എനിക്കും ബർബറിനായിരിക്കും. പൗലൂസിന് തത്വജ്ഞാനവും അറിവും ഒക്കെ ഉണ്ടെങ്കിലും മലയാളം അറിയത്തില്ല. മലയാളത്തിൽ ഞാൻ പ്രാർത്ഥിച്ച പൗലൂസിനറിയത്തില്ല. നസറത്തിലെ നമ്മുടെ യേശുവിൻ്റെ അമ്മയ്ക്കും മലയാളം അറിയത്തില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവിക തിരുവെഴുത്ത് നമ്മളെ ശക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്തീകരിക്കാനുള്ള തിടുക്കോ ഉത്സാഹമോ ആർക്കുമില്ല. ഇവരുടെ നിരൂപണങ്ങളിൽ ഇവർ ആരെയാ ചെയ്യുന്നത്? വായിച്ചേ 21-ാമത്തെ തന്നെ, നിങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്നു, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം എന്ത് ചെയ്യുപോയി? ഇരുണ്ടുപോയി. എന്നിട്ട് ആ ജ്ഞാനികളെന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു? ദൈവം അന്വേഷിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന ദൈവം അന്വേഷിക്കുന്നത്. ഭൂമിയിൽ ദൈവം ഓരോ ദിവസവും നോക്കുകയാ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ? ദൈവത്തിന്റെ തിരുവഴുത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ദൈവമുണ്ടോ? പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം എവിടെ? ആകാശവിധാനത്തെ സൃഷ്ടിച്ച ദൈവം എവിടെ? മനുഷ്യരെ സൃഷ്ടിച്ച ദൈവം എവിടെ എന്ന് അന്വേഷിക്കുന്ന മനുഷ്യനുണ്ടോ എന്ന്. സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ ദൈവം നോക്കുമ്പോൾ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈതല്, ദൈവം നിന്നെ നോക്കിയാൽ യഥാർത്ഥമായി ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായി ഇന്ന് പകൽ കാലം നീ തീരുമെങ്കിൽ നിന്റെ ജീവിതത്തെ വിടുവിക്കുവാൻ ഈ യേശുവിന് കഴിയും. പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി ഇതിനെയൊക്കെ ദൈവമെന്ന് പറഞ്ഞാരാധിക്കുകയാ. ഒരു സൃഷ്ടിപ്പും നടത്തിയിട്ടില്ലാത്ത ഒരു മനുഷ്യൻ ചിലർക്ക് ദൈവമാകുകയാ. ഒരു സൃഷ്ടിപ്പും ചെയ്തിട്ടില്ലാത്ത മൃഗവും പക്ഷിയും മനുഷ്യന് ദൈവമായി പോവുകയാ. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, ദൈവത്തെ അന്വേഷിക്കാനുള്ള ഒരു തുറന്ന മനസ്സോടെയുള്ള ഈ അന്വേഷണമില്ലായ്മയും, അതുമാത്രമല്ല ഈ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള മനസ്സില്ലായ്മയും കൊണ്ട് ഇവന്റെ ഹൃദയം അങ്ങ് ഇരുണ്ടുപോയി. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ തിരുവചനത്തിൽ പറയുന്നു, അവിശ്വാസികളുടെ മനസ്സിനെ സാത്താൻ എന്ത് ചെയ്തു? കുരുടാക്കി കളഞ്ഞു. ദൈവത്തിന്റെ വചനം മനസ്സിലാക്കുവാൻ കഴിയാത്ത നിലയിൽ ചിലരോടുണ്ട്, എത്ര വചനം പറഞ്ഞാലും ഇവർ വിശ്വസിക്കത്തില്ല. അത് അവരുടെ കുഴപ്പമല്ല, സാത്താൻ എന്ത് ചെയ്തിരിക്കുന്ന? കുരുടാക്കിയിരിക്കുന്നതാണ്. എൻ്റെ പുറകെ എത്ര നാൾ ഓരോരുത്തരും നടന്ന് സുവിശേഷം പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ഞാൻ ലാസ്റ്റ് ഇവരോട് പറഞ്ഞു, വെറുതെ സമയം പാഴാക്കരുത്. ഞാൻ എൻ്റെ വിശ്വാസം വിട്ടിട്ടൊരു പുറത്തോട്ട് വരുന്ന ഒരു പരിപാടിയില്ല. ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു, നിനക്ക് വചനമാണോ സത്യം, വേറെ വല്ലതാണോ സത്യം? ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കാ ഇന്ന് എന്നെ ഇങ്ങനെ ആക്കിയത്. ആകാശം മാറിപ്പോകും, ഭൂമി ഒഴിഞ്ഞു പോകും, വചനത്തിന് മാറ്റമുണ്ടാകത്തില്ലെങ്കിൽ, വചനമാണ് ന്യായം വിധിക്കുന്നതെങ്കിൽ, വചനമാണ് ദൈവമെങ്കിൽ, ഈ വചനത്തിനാണ് പ്രാധാന്യം. ബാക്കിയുള്ളതെല്ലാം മനുഷ്യൻ എഴുതിയതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ സകലത്തിനും ശുഭമായും സകലത്തിനും പൂർണ്ണ തൃപ്തിയുള്ളവനായി ആ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിലേക്ക് പ്രവേശിക്കുവാൻ ഒന്നാമതായി ചെയ്യേണ്ടത് നിന്റെ ദൈവം ആരാണെന്ന് നീ ഒന്ന് മനസ്സിലാക്കണം. ഈ ദൈവം ആരാണെന്ന് മനസ്സിലാക്കിയാൽ ഈ ദൈവത്തിന് സന്നിധിയിൽ ഒരു അൺകണ്ടീഷണൽ സറണ്ടറിന് നീ തയ്യാറാകണം. ദൈവത്തിന് തിരുവെഴുത്ത് പറയുന്നത് നമ്മൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ശാപം അനുഭവിക്കാനും കഷ്ടത അനുഭവിക്കാനും വേണ്ടി മാത്രമല്ല ദൈവം വിളിച്ചത്. ദൈവം നമ്മളെ വിളിച്ചത് അനുഗ്രഹം അനുഭവിക്കുവാൻ ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹം അനുഭവിക്കുവാൻ ദൈവം നമ്മൾ വിളിച്ചിരിക്കുമ്പോൾ നാം അതിൻ്റെ 1-ാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ ആരാധന എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. 2-ാമത്തെ വിഷയം,
വായിച്ച ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അബ്രഹാമിനോട് പറയുക, ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ അബ്രഹാമിനോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. പഴയ നിയമത്തിൽ സ്വർഗത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ച് കൽദയറിന്റെ ഊരിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു വാക്തത്വമാ, അബ്രഹാമേ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ദൂത് കേൾക്കുന്ന അബ്രഹാമിനെ സംബന്ധിച്ച് ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു വിഷയമാണ് ദൈവം പറയുന്നത്. പക്ഷേ ആശയ്ക്ക് വിരോധമായി അബ്രഹാം ആശയോടെ വിശ്വസിച്ചു. ആശയ്ക്കെതിരായി എന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റത്തില്ല എന്ന് തൻ്റെ ബുദ്ധി പറയുമ്പോഴും ദൈവം പറഞ്ഞതുകൊണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച് അബ്രഹാം ഇറങ്ങുകയാണ്. അബ്രഹാമിന് പറഞ്ഞത് ഇങ്ങനെയാ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലുള്ള സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇത് അബ്രഹാമിനോടുള്ള ഒരു അനുഗ്രഹമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ, നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കുക, നിന്റെ മാതാവിന്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ, നിന്നെ ശപിക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. അബ്രഹാമിന്റെ സന്തതിയോട് പറയുന്ന അനുഗ്രഹത്തിൽ പറയുകയാണ്. അബ്രഹാമിനോട് പറഞ്ഞ അനുഗ്രഹം വീണ്ടും ദൈവം ഓർമ്മിപ്പിക്കുക, നിന്നെ ശപിക്കുന്നവരൊക്കെയും ശപിക്കപ്പെട്ടവൻ, നിന്നെ അനുഗ്രഹിക്കുന്നവനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ. വീണ്ടും സംഖ്യാപുസ്തകം 24-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ സിംഹം പോലെ പതുങ്ങിക്കിടക്കുന്നു, ഒരു സിംഹി കണക്കെ തന്നെ, ആർ അവനെ ഉണർത്തും? നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. പഴയ നിയമ പുസ്തകങ്ങളിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലും സംഖ്യാ പുസ്തകത്തിലും ഒക്കെ വരുമ്പോൾ അബ്രഹാമിനോട് 12-ാം അധ്യായത്തിൽ പറഞ്ഞ അനുഗ്രഹം പുറകെ ദൈവം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അബ്രഹാമിന്റെ തലമുറകളോടും പറയുന്നുണ്ട്, ഞാൻ അബ്രഹാമിനോട് പറഞ്ഞ ഉടമ്പടി പോലെ, അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം പോലെ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞ അനുഗ്രഹം വന്ന് നിൽക്കുന്നത് അബ്രഹാമിന്റെ പിൻതലമുറക്കാരായിരിക്കുന്ന ഇസ്രായേൽ ജനതയുടെ മുകളിലാണ് ഈ അനുഗ്രഹം വന്ന് നിൽക്കുന്നത്. ഈ അനുഗ്രഹം അബ്രഹാമിന്റെ പിൻതലമുറക്കാരായ കൊച്ചുമക്കളുടെ മേൽ, ഇസ്രായേൽ ജനത്തിന്റെ മേൽ, യഹൂദന്റെ മേൽ ഈ അനുഗ്രഹം വന്നു നിൽക്കുമ്പോൾ, പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായം 14-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് വായിച്ച, 3:14, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. സി 12-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് പറഞ്ഞ അനുഗ്രഹം, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേർ വലുതാക്കും, നീ വലിയൊരു ജാതിയായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഈ അനുഗ്രഹം അബ്രഹാമിന്റെ പിന്തുലമുറക്കാരും കൊച്ചുമക്കളുടെയും മേൽ സ്വർഗത്തിലെ ദൈവം ആ വാഗ്ദത്വം ഉറപ്പിച്ചിരിക്കുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഗലാത്യ സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്. ഗലാത്യ സഭയുടെ ആ പശ്ചാത്തലം കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. ജാതികളിൽ നിന്ന് ക്രിസ്ത്യാനികളിലേക്ക് വരുന്ന, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്ന ജാതികളോട് യഹൂദന്മാർ പറഞ്ഞ് കളിപ്പിക്കുന്ന ഒരു പരിപാടി, നിങ്ങൾ ഈ ക്രിസ്തുവേശുവിലേക്ക് വരുമ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹവും യഹൂദന് മാത്രമുള്ളതാ, അതുകൊണ്ട് നിങ്ങൾ യഹൂദനായെങ്കിലേ നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അനുഗ്രഹിക്കപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രത്യേക വിഷയം കൂടി ഗലാത്യ സഭയിൽ നടക്കുമ്പോൾ ഈ പ്രത്യേക സാഹചര്യവും സന്ദർഭവും മനസ്സിലാക്കി അപ്പോസ്തലനായ പൗലോസിന് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തിയ ഒരു വെളിപ്പാടാണ് ഈ 3-ാം അധ്യായത്തിൽ പറയുന്നത്. സഹോദരന്മാരെ, 14-ാം വാക്യത്തിൽ പറയുന്നത് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. വേദപുസ്തകം പറയുക, അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് ക്രിസ്തുവേശുവിൽ കൂടി വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കുക. എന്താണ് അബ്രഹാമിന്റെ അനുഗ്രഹം?
അബ്രഹാമിന്റെ അനുഗ്രഹത്തിൽ അബ്രഹാമിനോട് പറഞ്ഞു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേർ വലുതാക്കും, നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കും. അതുപോലെ തന്നെ അബ്രഹാമിനോട് പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അബ്രഹാമിന്റെ പിൻതലമുറക്കാരായ ഇസ്രായേൽ ജനത്തിന്റെ മുകളിൽ മാത്രം നിന്നിരുന്ന ഈ അനുഗ്രഹം ജാതീയനായിരിക്കുന്നവർ കൂടി ലഭിക്കേണ്ടതിന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അബ്രഹാമിനോട് പറഞ്ഞ 12-ാമത്തെ അധ്യായം 30:12 പറയുന്ന അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലായപ്പോൾ അന്ന് 30:12 പറഞ്ഞ ബഹുജാതികൾക്ക് പിതാവാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ചതിന് പേർ വലുതാക്കും എന്ന് പറഞ്ഞ് അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം എനിക്കും കൂടെ സ്വർഗത്തിൽ ദൈവം നൽകിയിരിക്കുന്നതാ. ഇവിടെ ഇരിക്കുന്ന യേശുവിൽ വിശ്വസിക്കുന്ന ആത്മാവിനെ പ്രാപിച്ച ഓരോരുത്തരോടും സ്വർഗത്തിൽ ദൈവം പറയുന്നതാ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരുണ്ടോ അവനെ ഞാൻ ശപിക്കും. നീ ശപിക്കാൻ നിൽക്കണ്ട, നീ ശപിക്കാൻ നിൽക്കണ്ട. സ്വർഗത്തിലെ ദൈവം പറയുക അബ്രഹാമിനോട്, നിന്നെ അനുഗ്രഹിക്കുന്നവരുണ്ടോ അവരെ ഞാൻ അനുഗ്രഹിച്ചോളാം, നിന്നെ ശപിക്കുന്നവരുണ്ടോ നീ ശപിക്കണ്ട, ഞാൻ അത് കൈകാര്യം ചെയ്തോളാം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിലെ മക്കൾ മനസ്സിലാക്കുക, നിനക്ക് വിരോധമായി ആയുധങ്ങൾ ചെയ്യുന്ന, നിനക്ക് വിരോധമായി കയ്യെഴുത്തുകൾ ഉണ്ടാക്കുന്ന വ്യക്തികളുണ്ടോ, നീ അതിനെതിരെ പ്രതികരിക്കേണ്ട. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ അനുഗ്രഹം എന്റെ മേൽ ഉള്ളത് കൊണ്ട്, അനുഗ്രഹം എന്റെ മേൽ ഉള്ളത് കൊണ്ട്, അവനെ ഞാൻ പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് എന്റെ മേൽ, എന്റെ കാര്യത്തിന്മേൽ എന്റെ ദൈവം കാര്യങ്ങൾ ക്രിയ ചെയ്യും. എന്റെ ദൈവം അതിന്റെ മേൽ കൈകാര്യം ചെയ്യുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3:7 വാക്യം, അതുകൊണ്ട് വിശ്വാസികളാണ് അബ്രഹാമിന്റെ മക്കൾ. അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതിയോട് ഞാൻ എന്ത് ചെയ്യും, ഈ നിയമം ചെയ്യും. നിന്നോട് പറഞ്ഞ അനുഗ്രഹം നിന്റെ സന്തതിക്ക് ഞാൻ കൊടുക്കും. ഇതാരാ? അബ്രഹാമിന്റെ മക്കൾ. യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ പ്രാപിച്ച ദൈവമക്കളാണ് അബ്രഹാമിന്റെ മക്കൾ. അബ്രഹാമിന്റെ മക്കളോട്, അബ്രഹാമിന്റെ മക്കളോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം എന്താന്ന് ചോദിച്ചാൽ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഇന്ന് പകൽക്കാലം നിന്നെ അടുത്തിരിക്കുന്ന സഹോദരനോ സഹോദരിയോ എത്ര രൂപ ശമ്പളം വാങ്ങിക്കുന്നതാണെന്നുള്ള വിഷയമല്ല, ഏത് ദേശത്തു നിന്ന് വന്നതാണെന്ന് വിഷയമല്ല, അവൻ അബ്രഹാമിന്റെ മകനാകയാൽ, അവൾ അബ്രഹാമിന്റെ മകളാകയാൽ ഞാൻ അവനെ അനുഗ്രഹിക്കുമ്പോൾ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഇന്ന് പകൽക്കാലം അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറ, യേശു നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ അവനെ അനുഗ്രഹിക്കുമ്പോൾ ദൈവമാണ് നിന്നെ അനുഗ്രഹിക്കുന്നത്. ചിലർ വിചാരിക്കും, ഞാൻ അനുഗ്രഹിച്ച് അവനങ്ങ് വലുതായി പോയല്ലോ, എന്നേക്കാൾ വലുതാ. നോ, നീ അനുഗ്രഹിച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയെങ്കിൽ നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഒരു രക്ഷിക്കപ്പെട്ട ദൈവം ഇതിന് വിരോധമായി സംസാരിച്ചാൽ ദൈവമാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ദൈവമാ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് നമ്മൾ വായിച്ചു, വിഗ്രഹത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാണ്. രണ്ട്, അബ്രഹാമിൻ്റെ തലമുറ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഈ വിരോധമായി നിൽക്കുന്നത് ഒരു ശാപമാണ്. മൂന്ന്, കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1 Corinthians 16:22 വാക്യം, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. യേശുക്രിസ്തുവിനെ ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ ഒരു വലിയ തടസ്സമാണ്. എല്ലാറ്റിനേക്കാളും ഉപരിയായി യേശുക്രിസ്തുവിനെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. എല്ലാറ്റിനേക്കാളും ഉപരിയായി യേശുക്രിസ്തുവിനെ സ്നേഹിക്കണം. യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന നിനക്ക് അതൊരു വലിയ അനുഗ്രഹമാണ്. പ്രൈസ് ദ ലോർഡ്. ഒരു 20 മുമ്പ്, അല്ലെങ്കിൽ ഒരു 25 മുമ്പ്, ഓലമേഞ്ഞ വീട്ടിൽ ചാണകം മെഴുകിയ തറയിൽ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് യേശുവിനെ സ്നേഹിച്ച ചില തലമുറകൾ ആ സ്ഥാനത്തെ പഴയ വീടുകളൊക്കെ മാറി സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവരുടെ തലമുറകളെ അനുഗ്രഹിച്ചതിൻ്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ യേശുവിനെ സ്നേഹിച്ചതാണ്. യേശുവിനെ നമ്മൾ സ്നേഹിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ
ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഒരു വിഷയം കൂടി ഞാൻ ഒന്ന് സംസാരിച്ചിട്ടേ. മത്തായിയുടെ സുവിശേഷം 12:37. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. സദൃശവാക്യങ്ങളുടെ പുസ്തകം 6:2 പറയുന്നു, നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി, നിന്റെ വായിലെ മൊഴികളാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. 3 ആശയം എന്ന് പറയുന്നത്, നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. നിന്റെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി, നിന്റെ വായിലെ മൊഴികളാൽ നീ പിടിക്കപ്പെട്ടിരിക്കുന്നു. 3 ആശയം എന്ന് പറയുന്നത്, നമ്മുടെ അധരത്തിൽ നിന്ന് വീഴുന്ന വാക്കുകളാണ് നമ്മുടെ അനുഗ്രഹവും ശാപവും എന്ന് പറയുന്നത്. നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ. വേദപുസ്തകത്തിൽ 1 പത്രോസിന് എഴുതിയ ലേഖനം 3:9 വാക്യങ്ങൾ, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. ഓക്കെ, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. വേദപുസ്തകം പറയുകയാണ്, നിന്റെ വായിലെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വായിലെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഇവിടെ ദൈവത്തിന്റെ തിരുവെഴുത്തി പറയുന്നത്, നീ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കുന്നവരാകണം. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ മനസ്സിക്കുകയും ചെയ്യുന്നവൻ വ്യാജം പറയാതെ തന്റെ അധരത്തെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന തിരുവെഴുത്തിൽ നിന്ന് നാം അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കുന്നവരാകുകയും അനുഗ്രഹത്തിന്റെ വാക്കുകൾ ഉരുവിടുന്നവരുമാകണം. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ സഭയെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കുടുംബം അനുഗ്രഹിക്കണമെങ്കിൽ കുടുംബത്തെ അനുഗ്രഹിക്കണം. തലമുറകളെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ തലമുറകളെ അനുഗ്രഹിക്കണം. ജോലി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ജോലിയെ അനുഗ്രഹിക്കണം. നിന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്ക് എന്തോ അതായിരിക്കും നിന്റെ റിസൾട്ട്. പ്രൈസ് ദ ലോർഡ്. ഇന്നലകളിൽ നീ എന്ത് പറഞ്ഞോ അതാ നിന്റെ ഇന്നത്തെ ഗതി. സത്യം. വേദവസം പറയുന്നത്, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടും, നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോകും, നിന്റെ വായിലെ മൊഴികളാൽ നീ പിടിക്കപ്പെടും. ഇന്നലകളെ നോക്കി ഈ ജോലി ശരിയാവും തോന്നുന്നില്ല എന്ന് നീ 10 പ്രാവശ്യം പറഞ്ഞെങ്കിൽ നിന്റെ ജോലി ശരിയാകത്തില്ല. കാരണം നിന്റെ വായിലെ വാക്കുകൊണ്ട് നീ അതിനകത്ത് എഴുതി വെച്ചു. നിന്റെ ജോലിക്കെതിരെയുള്ള ശാപത്തിന്റെ വാക്ക് നീ പറഞ്ഞു. നിന്റെ തലമുറയെ നോക്കി ഇത് നന്നാകുമെന്ന് തോന്നുന്നില്ല, നിന്റെ വായിലെ വാക്കുകൊണ്ട് തന്നെ നിന്റെ തലമുറയെ നീ ശപിച്ചു. നിന്റെ കുടുംബജീവിതത്തെ നോക്കി നീ ശാപത്തിന്റെ വാക്ക് പറഞ്ഞാൽ അത് തന്നെയായിരിക്കും നിന്റെ കുടുംബജീവിതത്തിലെ അനുഭവം. നിന്റെ എല്ലാ ബിസിനസ്സിനെയും നിന്റെ ഓരോ കാര്യങ്ങളെയും നോക്കി അത് നന്നാകത്തില്ല എന്ന് നീ നോക്കി പറഞ്ഞാൽ, വേദപുസ്തകം പറയുന്നത് ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുന്നവൻ വ്യാജം പറയാതെ തന്റെ അധരത്തെ സൂക്ഷിക്കണം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾ മനസ്സിലാക്കുക, നീ അനുഗ്രഹം അനുഭവിക്കാൻ വിളിച്ചത് ദൈവം നിന്നെ സമൃദ്ധിയിലേക്ക് വിളിച്ചത്, ദൈവം നിന്നെ ഉയർത്തുവാൻ വിളിച്ചത്, സകലത്തിലും നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ സകലത്തിലും നീ തൃപ്തി പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിക്കുക, എന്റെ അവസ്ഥകളെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഈ ദൈവം ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് വേണ്ടി പുത്തൻ വഴി തുറക്കാൻ എന്റെ യേശുവിന് കഴിയും. ഇന്ന് പകൽ നിന്റെ ബിസിനസ്സിനെ നോക്കിക്കൊണ്ട് വിളിച്ചു പറ, എന്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് അനുഭവം അനുഗ്രഹം അനുഭവിക്കാൻ ദൈവം എന്നെ വിളിച്ചത് കൊണ്ട് ഞാൻ എന്റെ ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്നു. ഇന്ന് പകൽ വിശ്വസിക്കുക, സഭയെ അനുഗ്രഹിക്കുക, കുടുംബത്തെ അനുഗ്രഹിക്കുക, തലമുറകളെ അനുഗ്രഹിക്കുക. അനുഗ്രഹിച്ചാൽ അനുഗ്രഹമായിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഇത് വായിലെ വാക്ക്. വേദപുസ്തകം പറയുന്നത് നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി, വായിലെ വാക്കുകളാൽ നീ എന്ത് ചെയ്തു? കുടുങ്ങിപ്പോയി. ഈ പത്രോസ് മർക്കോസിന്റെ സുവിശേഷം 14:66 വാക്യം വായിച്ചേ. അപ്പോസ്തലനായ പത്രോസ് യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ യേശുക്രിസ്തുവിന്റെ പുറകെ ഒരകലം വിട്ട് താൻ നടന്നു. അവസാനം തന്നെ വിസ്തരിക്കുന്നതായ മഹാപുരോഹിതന്റെ അരമനയുടെ മുറ്റത്ത് രാത്രിയിൽ
പത്രോസ് വീടിന്റെ മുറ്റത്തും യേശുക്രിസ്തുവിനെ അകത്ത് വിസ്തരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വീടിന്റെ മുറ്റം തൂക്കുന്ന ഒരു സഹോദരി പത്രോസിന്റെ നിൽപ്പും നടപ്പും സംസാരമൊക്കെ കണ്ടിട്ട് പത്രോസിനോട് ചോദിച്ചു, നീ യേശുക്രിസ്തുവിന്റെ ശിഷ്യനല്ലേ? നീ ഗലീലക്കാരനല്ലേ? പത്രോസ് പറഞ്ഞു, എനിക്ക് യേശുവിനെ അറിയത്തില്ല, തക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാ. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും താൻ മാറി നിൽക്കുമ്പോൾ ഈ പത്രോസിന്റെ അടുക്കൽ അവിടെ നിന്നവർ വന്ന് ചോദിച്ചു, നീ യേശുവിന്റെ ശിഷ്യനല്ലേ? നീ ഈ യേശുവിന്റെ കൂടെ നടക്കുന്ന നീ ഗലീലക്കാരനല്ലേ? പത്രോസ് പറഞ്ഞു, എനിക്ക് നിങ്ങൾ പറയുന്ന യേശുവിനെ അറിയത്തുമില്ല, ഞാൻ അവൻ്റെ ശിഷ്യനുമല്ല. അവൻ ആണയിടുവാനും പ്രാകുവാനും തുടങ്ങി. ഇതെല്ലാം പത്രോസ് പുറത്തു കയറുന്ന പറയുമ്പം യേശു അകത്ത് കേട്ടുകൊണ്ട് നിൽക്കുക. മൂന്നാമത് കോഴി കൂകിയപ്പം യേശു ഒന്ന് നോക്കി. പത്രോസിന് സംഭവം പിടികിട്ടി. നേരത്തെ പറഞ്ഞ ദൂതെന്ന് വൃത്തീകരിച്ചു. മർക്കോസിന്റെ സുവിശേഷം 16:6 മുതൽ വായിച്ചേ. പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവിന്റെ കല്ലറയിൽ യേശുവിനെ അന്വേഷിച്ചു ചെന്നവരോട് അവിടെ കല്ലുരുട്ടി മാറ്റിയ ദൂതനിരിപ്പുണ്ട്. ദൂതം പറയുക, നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ എന്തിനാണ് ഇവിടെ തെറിയുന്നത്? യേശു പുനരുത്ഥാനം ചെയ്തു, നിങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ഗലീലയ്ക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, പോയി ശിഷ്യന്മാരോടും പറയണം, പത്രോസിനോടും പറയണം. അതെന്നാ? പത്രോസ് ശിഷ്യന്മാരുടെ ഗണത്തിലുള്ളതല്ലേ? വിളിച്ചതല്ലേ? വേർതിരിച്ചതല്ലേ? ഊതിയപ്പോ പ്രാപിച്ചതല്ലേ? ഇത് പ്രാപിച്ചതാണെങ്കിലും സാഹചര്യത്തിന് മുമ്പിൽ ഞാനപ്പെട്ടതാണോന്ന് ചോദിച്ചാൽ ഏ എനിക്കറിയത്തില്ലെന്ന് പറയുന്നില്ലേ? കേട്ടോണേ, തക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നൊരു ശ്രദ്ധിച്ചു കേട്ടോ. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞതിന് ശേഷം പുനരുത്ഥാനം ചെയ്ത യേശു ഗലീലയ്ക്ക് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന ദൂതൻ പറയുകയാ, നിങ്ങൾ പോയി അവരോട് പറയണം. ആരോട്? ശിഷ്യന്മാരോടെല്ലാം പറയണം, യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലമായി പുനരുത്ഥാനം ചെയ്തു, നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് യേശു പോയിട്ടുണ്ട്. പോകുന്ന പോക്ക് ശിഷ്യന്മാരോടും വിളിച്ചു പറയണം, പത്രോസിനെയും വിളിച്ചിട്ട് പറയണം, യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം ചെയ്തു. എന്തുകൊണ്ട് പത്രോസ് ശിഷ്യന്മാരുടെ ഗണത്തിൽ ഇല്ലേ? ഇല്ല. എങ്ങനെ പോയി? തന്റെ അധരങ്ങളാൽ തന്നെ കുടുങ്ങിപ്പോയി. തന്നോട് ചോദിച്ചത് എങ്ങനെയാ, നീ ഗലീലക്കാരനല്ലേ? യേശുവിന്റെ ശിഷ്യനല്ലേ? അല്ല എന്നാണയിട്ട് ഭ്രാഗി പറഞ്ഞപ്പോൾ അവന്റെ അവകാശത്തിന്റെ അധികാര സ്ഥാനത്ത് നിന്ന് അവൻ ഔട്ടായി. വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാ, നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോകും, നിന്റെ വായുടെ അധരബലത്താൽ നിന്റെ ഉദരവും നിറയും. ഏ, നിന്റെ വായുടെ അധരബലത്താൽ നിന്റെ ഉദരവും നിറയും. നിന്റെ ജീവിതത്തിലെ അനുഭവം മുഴുവനും നിന്റെ നാവിന്മേലിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം അനുഗ്രഹം അനുഭവിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. എഴുന്നേറ്റ് നിൽക്കുക, എല്ലാവരും ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കുക. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കുക. നമ്മൾ കേട്ടതായിരിക്കുന്നത്, നിങ്ങൾ സകലത്തിനും ശുഭമായി, സകലത്തിനും പൂർണ്ണ തൃപ്തിയുള്ളവരായി, നമ്മുടെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ എല്ലാത്തിനും തൃപ്തിയുള്ളവരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ ആ അനുഗ്രഹം, ആ നന്മ പ്രാപിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം, ഒന്ന്, ദൈവമാരാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ദൈവത്തെ ആരാധിക്കാൻ മനസ്സ് കാണിക്കുന്നില്ല. വിഗ്രഹങ്ങളുടെ മുൻപിൽ പോയി അവയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ നീ ദൈവത്തെ മറക്കുകയാണ്. രണ്ടാമതായി, ദൈവിക തിരുവെഴുത്ത് നമ്മൾ കേട്ടു, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിക്കുക. ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിച്ച ഒരുവൻ അബ്രഹാമിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായിരിക്കുകയാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്റെ പേർ വലുതാക്കും. ഇന്ന് പകൽക്കാലം നിന്റെ അനുഗ്രഹം നിന്റെ വായിലാണ്, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോകും. ഇന്ന് പകൽ നിന്നെ അനുഗ്രഹിക്കുവാൻ യേശു ഇവിടെയുണ്ട്. യേശുവിനെ നിന്നെ അനുഗ്രഹിക്കാൻ കഴിയും. ഇന്ന് പകൽ അസൂയയില്ലാതെ നിന്റെ സഹോദരൻ നിനക്ക് അനുഗ്രഹിക്കാമോ?
എത്രത്തോളം അബ്രഹാമിന്റെ സന്തതികളെ നീ അനുഗ്രഹിക്കുന്നുവോ അത്രത്തോളം അനുഗ്രഹം ദൈവം നിന്റെ മേൽ ചൊരിയും. ഇന്ന് പകൽക്കാലം ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് മനസ്സൊരുക്കത്തോടെ ഇന്ന് പകൽക്കാലം യേശുവിനോട് പറയാമോ, പകരം ഹിന്ദു നൽകും ഞാനിനി ഹൃദയം പൂർണമായി നൽകുന്നു നാഥനേ, പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണമായി നൽകും നാഥനേ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുക, യേശുവേ എന്നോട് നീ സംസാരിക്കണം, എന്റെ ജീവിതത്തിൽ ദൈവം ഞാൻ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്, എന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ ഞാൻ സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകലത്തിലും ജയാളിയായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ, താൻ സമ്പന്നനായിരുന്നിട്ടും എന്റെ ദാരിദ്ര്യത്തെ മാറ്റേണ്ടതിന് വേണ്ടി ദരിദ്രനായി ഭൂമിയിലേക്ക് വന്ന യേശുവേ, നിന്റെ ദാരിദ്ര്യത്താൽ എന്നെ സമ്പന്നനാക്കേണ്ടതിന് നീ ഭൂമിയിലേക്ക് വന്നു. ഇന്ന് പകൽക്കാലം ജീവിതം യേശുവിന് കൊടുത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാമോ, യേശുവേ ഞാൻ എൻ്റെ സഹോദരങ്ങളെ ഇന്ന് മുതൽ അനുഗ്രഹിക്കും, ഞാൻ അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഒരു താക്കോലാണ് സ്വർഗം ഇന്ന് പകലെനിക്ക് നൽകിയത്. ഞാൻ മറ്റുള്ളവരെ അനുഗ്രഹിച്ചാൽ ദൈവം എന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരാകുവീൻ. ഞാൻ അനുഗ്രഹിക്കപ്പെടുവാൻ, എന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, അതെ പഴയ നിയമത്തിൽ അബ്രഹാമിനോട് പറഞ്ഞു നിന്നെ അനുഗ്രഹിക്കുന്നവരെ ആരൊക്കെ ഉണ്ടോ അവരെ എല്ലാം ഞാൻ അനുഗ്രഹിക്കും. പുതിയ നിയമത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കുക. വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ. അബ്രഹാമിന്റെ മക്കളെ അനുഗ്രഹിച്ചാൽ നിന്നെ ദൈവം അനുഗ്രഹിക്കും. ഇന്ന് പകൽക്കാലം, ഇന്ന് പകൽക്കാലം ഹൃദയം നിറഞ്ഞ്, ഹൃദയം നിറഞ്ഞ് നീ അനുഗ്രഹിക്കുക നിന്റെ സഹോദരനെ, നിന്റെ സഹോദരിയെ നീ അനുഗ്രഹിക്കുക. അനുഗ്രഹം അനുഭവിക്കാൻ ദൈവം നിന്നെ വിളിച്ചത്. ഇന്ന് പകൽക്കാലം നിന്റെ ഹൃദയം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുക. പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണമായി നൽകുന്നു ആദരേ, പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണമായി നൽകുന്നു ആദരേ. പ്രിയ പിതാവേ, പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഈ സഹോദരങ്ങളെ അനുഗ്രഹിക്കുകയാണ്, ഞാൻ ഈ സഭയെ അനുഗ്രഹിക്കുകയാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കുക. 3:7 പറയുന്നത് പോലെ വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ. അതുകൊണ്ട് കർത്താവേ, ഇന്ന് പകൽക്കാലം തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ഈ സഭയെ അനുഗ്രഹിക്കുന്നു. ഇവർ സകല സൽപ്രവർത്തികളിലും പെരുകി വരികയും ഇവർ സകലത്തിനു ശുഭമായും സകലത്തിനു സുഖമായും സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ള കുഞ്ഞുങ്ങളുമായി തീരുവാൻ ദൈവം ഈ ജനത്തെ ഇടയാക്കണം. യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി ഈ സഭയെ അനുഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്ന എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ അനുഗ്രഹം ചൊരിയണമേ. ഇവരുടെ അവസ്ഥകൾ മാറട്ടെ. അതേ തിരുവെഴുത്തുകളിൽ വായിക്കുന്നത് പോലെ, അതേ അന്തരജനരകടക ശമനവ റൈതൽ വൈശസിയ, ദൈവം ജനത്തിന്റെ സ്തുതിക്ക് ഭേദം വരുത്തിയ അനുഭവം ഇവിടെ എല്ലാ മക്കളുടെ മേലും സ്വർഗത്തിൽ ദൈവം അയച്ച് ഈ ജനത്തെ മാനിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം.
യേശു ക്രിസ്തുവിന് അധികാരമുള്ള നല്ല നാമത്തിൽ തന്നെ. ദൂതന്മാരിൽ കാവലന്റെ ചുറ്റുമുള്ളതാ, ധൈര്യമായി മുന്നേറിടും ജയം തരുന്നതാ. ജയം ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി മുന്നേറിടും ജയം തരുന്നതാ. ജയം ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി മുന്നേറിടും ജയം തരുന്നതാ. നന്മകൾ കവർന്നെടുത്ത ഘോര ശത്രുവിൻ വന്മതിയിലും കോട്ടയും തകർത്തു മാറ്റിടും. ദൈവരാജ്യ ഭൂമിയിൽ സംജാതമാകുവാൻ മോദമായി മുന്നേറിടും ജയം തരുന്നതാ. ജയം ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി മുന്നേറിടും ജയം തരുന്നതാ. ജയം ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി മുന്നേറിടും ജയം തരുന്നതാ. വല്ലഭന്റെ പാത വിട്ടു മാറിടാത്തതാ, ശത്രുവിന്റെ തന്ത്രമൊക്കെ പാളിപ്പോയിടും. ദൂതന്മാരിൽ കാവലന്റെ ചുറ്റുമുള്ളതാ, ധൈര്യമായി മുന്നേറിടും ജയം തരുന്നതാ. ജയം ജയം തരുന്നവൻ പരിശുദ്ധനായങ്ങളുടെ സ്വർഗസ്പിതാവേ, ഈ നല്ല പകലിനായി വീണ്ടും അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് അങ്ങയെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ സ്വർഗീയ ദൂതന്മാരോടൊത്ത് അങ്ങയെ വാഴ്ത്തുവാൻ മഹത്വം കരയറ്റുവാൻ തന്ന കൃപയ്ക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു അപ്പാ. അപ്പാ അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അവിടുത്തെ മക്കൾ എന്ന പദവിയിൽ നിന്നുകൊണ്ട് അങ്ങയെ സ്തുതിക്കുവാൻ എന്ന വലിയ കൃപയ്ക്കായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നപ്പാ. കാൽവരി ക്രൂസിൽ കർത്താവിനെ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന നിന്റെ വലിയ സ്നേഹത്തിനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നപ്പാ. പിതാവേ, ഇന്ന് കടന്നു വന്നത് ജനത്തിന്റെ ജീവിതത്തിലെ അനുഗ്രഹമായി തീരണം. കർത്താവേ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടവരെന്ന നല്ല വചനത്തിന് ഞങ്ങൾ സ്തുതിക്കുന്നപ്പാ. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തികളും പെരുകി ദൈവത്തിന്റെ സകല കൃപകളും പെരുക്കുവാൻ കർത്താവേ നീ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവത്തിന് ഇവരാൾ സ്തോത്രം വരുവാൻ കാരണമായ ഔദാര്യമൊക്കെയും കാണിക്കുവാൻ ഇവർ സകലത്തിലും സമ്പന്നർ ആകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇനി അത് ചെയ്തിരിക്കാൽ സ്തോത്രം. ഇവർ കടന്നു പോകുന്ന വഴികളിലൊക്കെ നിന്റെ കൃപ കൂടിയിരിക്കണം. ഞങ്ങൾ വീണ്ടും തമ്മിൽ കാണും വരെയും നിന്റെ തങ്കച്ചുകളിൽ മറച്ചുകൊള്ളുമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കൊക്കെ മറുപടി അയച്ചാൽ നിന്നെ വീണ്ടും ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നപ്പാ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാം എല്ലാവരോടും ഇന്നു മുതൽ എന്നേക്കും കൂടെ ഇരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തു യേശുവിന് മാത്രം മഹത്വം. Hallelujah! 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 God bless you all.